will support ApeNft Airdrop program for Tron, BitTorrent and Just Holders. നല്ല ന്യൂസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഫാസി മുഹമ്മദ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ക്രിപ്റ്റോ കറൻസി എയർഡ്രോപ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മുടെ ബിനാൻസ് എക്സ്ചേഞ്ചിൽ ബിനാൻസ് വിൽ സപ്പോർട്ട് ApeNft എയർഡ്രോപ്പ് പ്രോഗ്രാം ഫോർ ട്രോൺ BTT ജസ്റ്റ് ഹോൾഡേഴ്സ്. നമ്മുടെ ജസ്റ്റിൻസ് ആണിന്റെ മൂന്ന് ക്രിപ്റ്റോ കറൻസീസ് ആയിട്ടുള്ള JST, ട്രോൺ, ബിറ്റോറന്റ് ഈ മൂന്ന് ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാം. സ്നാപ്ഷോട്ട് ഫോർ എയർഡ്രോപ്പ് വിൽ ടേക്ക് പ്ലേസ് അറ്റ് ഓൺ ദ 10th ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസവും 10th തീയതി ബിനാൻസ് എക്സ്ചേഞ്ചിൽ ഒരു സ്നാപ്ഷോട്ട് എടുക്കുന്നുണ്ട്. ഈ സ്നാപ്ഷോട്ട് എടുക്കുന്ന ടൈം കൂടെ കൊടുത്തിട്ടുണ്ട്, 12 UTC എന്നാണ്. അത് ISTയിലോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ടൈം കിട്ടും. ഈ ടൈമിൽ നമ്മൾ ട്രോൺ, BTT, JST ഈ മൂന്ന് ടോക്കണിൽ ഏതെങ്കിലും ഒരു ടോക്കൺ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്നാപ്ഷോട്ടിൽ നമ്മൾ ഉൾപ്പെട്ടാൽ നമുക്ക് എയർഡ്രോപ്പ് എന്തായാലും കിട്ടും. എല്ലാ മാസവും 10th തീയതി ഈ ടൈമിനുള്ളിൽ ട്രോൺ, BTT, JST ഇതിൽ ഏതെങ്കിലും ഒരു ടോക്കൺ നമ്മൾ ഹോൾഡ് ചെയ്താൽ മതി. ആ സമയത്ത് സ്നാപ്ഷോട്ടിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എയർഡ്രോപ്പ് ഉറപ്പായിട്ടും കിട്ടും. ഈ മാസം 10th തീയതി നമുക്ക് മിസ്സായി പോയി. ഈ മാസം 10th തീയതി സ്നാപ്ഷോട്ടിൽ പെട്ടവർക്കെല്ലാം ഇപ്പോൾ എയർഡ്രോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ എയർഡ്രോപ്പ് കിട്ടിയവരുടെ ഒക്കെ പോർട്ട്ഫോളിയോയിൽ നല്ല വാല്യൂസ് ആണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ആ ടൈം ആകുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. സ്നാപ്ഷോട്ടിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സെൽ ചെയ്യാം, ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസിന്റെ ട്രേഡിംഗിലോട്ടൊക്കെ നീങ്ങാം. അപ്പൊ അടുത്ത മാസം മുതൽ നിങ്ങൾ എന്തായാലും ഈ ടൈമിന് ഹോൾഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. June 2021 മുതൽ June 2023 വരെ ഇവർ ഈ എയർഡ്രോപ്പ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മാസവും 10th തീയതി ആവുന്ന സമയത്ത് ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ആ ടോക്കൺസ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതിൽ ഏതെങ്കിലും ടോക്കൺസ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. സമയത്ത് സ്നാപ്ഷോട്ടിൽ നമ്മളുണ്ടോ എന്നാൽ നമുക്ക് എയർഡ്രോപ്പ് ലഭിക്കും. ഈ എയർഡ്രോപ്പ് നമുക്ക് കിട്ടുന്നതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. NFT ക്ലെയിംഡ് ബൈ TRX ഹോൾഡർ A=എമൗണ്ട് ഓഫ് TRX ഹെൽഡ് ബൈ ട്രോൺ ഹോൾഡർ എ അറ്റ് ദ സ്നാപ്ഷോട്ട് ടൈം. നമ്മൾ എത്ര ടോക്കൺസ് ആണോ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അത് ഹരിക്കണം ടോട്ടൽ എമൗണ്ട് ഓഫ് ട്രോൺ ഹെൽഡ് ബൈ ദ എക്സ്ചേഞ്ച് അറ്റ് ദ സ്നാപ്ഷോട്ട്. സ്നാപ്ഷോട്ട് ടൈമിൽ ബിനാൻസ് എക്സ്ചേഞ്ചിൽ എത്ര ട്രോൺ ടോക്കൺസ് ഉണ്ടോ ആ ക്വാണ്ടിറ്റി ഇൻറ്റു ടോട്ടൽ NFT എയർഡ്രോപ്പ് ടു ബിനാൻസ് ഫ്രം ഹോൾഡിംഗ് TRX. എല്ലാവരും ട്രോൺ ഹോൾഡ് ചെയ്യുന്നതിന് ഈ NFT ടോക്കൺ എത്ര എയർഡ്രോപ്പ് നൽകിയിട്ടുണ്ടോ അതും ഇതിലൂടെ ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എയർഡ്രോപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്നാമൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ നിലവിൽ ഒന്നുകൂടി നിങ്ങൾ നോക്കുക. ഇതുപോലെ തന്നെയാണ് കാൽക്കുലേഷൻ BTT ഹോൾഡ് ചെയ്യുന്നവർക്കും ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നവർക്കും. ബിനാൻസിൽ ഇതുവരെയും അക്കൗണ്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബിനാൻസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറിയിട്ട് നിങ്ങൾ ബിനാൻസിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ ഈ എയർഡ്രോപ്പിൽ പങ്കെടുക്കുക. ഈ എയർഡ്രോപ്പ് ApeNft എന്നുള്ളതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ കയറിയാൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് കാണാം, എന്താണ് ഈ എയർഡ്രോപ്പ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ NFT എന്താന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. വാസിറക്സിൽ NFT വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വീഡിയോ പോയി കാണാം. അപ്പൊ NFT എന്താന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഒന്ന് പഠിക്കുക. NFT ടോക്കൺ ERC-721/TRC-721 ട്രോൺ പ്ലാറ്റ്ഫോമിലും എതേറിയം പ്ലാറ്റ്ഫോമിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ApeNft പ്രോഗ്രാമില് ട്രോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബിനാൻസ് സ്മാർട്ട് ചെയിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എതേറിയം പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്യൂബി എക്കോ ചെയിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്രിപ്റ്റോ കറൻസി ആണ്. എല്ലാവരും ഇത് മാക്സിമം എയർഡ്രോപ്പ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി ഒരു എയർഡ്രോപ്പിനെ കുറിച്ചിട്ട് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാനുണ്ട്. നമ്മുടെ മാറ്റിക് പോളിഗൺ എന്ന് പറയുന്ന ആ പ്രൊജക്ട് ഉണ്ടല്ലോ, അതിനോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എയർഡ്രോപ്പ് ആണ്. അപ്പൊ എന്തായാലും അതിൽ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുന്നിൽ ഡേറ്റ് വളരെ കുറവാണ് ഈ എയർഡ്രോപ്പിൽ പങ്കെടുക്കാൻ. ആകെ ഇനി 2-3 ദിവസം കൂടി ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടുന്നു പറയുന്നുണ്ട്, ഒരു ലോട്ട് എടുത്തിട്ടൊന്നുമല്ല. ഇതിൽ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഈ എയർഡ്രോപ്പ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിനെ ഫുൾ ആയിട്ട് സ്ക്രീനിൽ കാണിച്ചാൽ എന്നാലേ മനസ്സിലാവുള്ളൂ. ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലാണെന്നുണ്ടെങ്കിലും വലിയ സ്ക്രീനിൽ കാണിച്ചെന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ വഴിയുള്ളൂ ഈ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുക. വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലോസ് ഇൻ 3 ഡേയ്സ്, 3 ദിവസം കൂടി ഉള്ളൂ ഇതിൻ്റെ സൈനപ്പ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ വന്നതിന് ശേഷം നിങ്ങളുടെ സൈനപ്പ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക, സെൻഡ് വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൽ ഒരു വെരിഫിക്കേഷൻ വരും, അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളത് കൺഫേം ചെയ്യുക. നമ്മുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയത് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് അതിലോട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് കണക്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അതിലോട്ട് കണക്റ്റഡായി.
ഫോളോ അസ് ഓൺ സോഷ്യൽ മീഡിയ. ഫോളോ അസ് ഓൺ ട്വിറ്റർ എന്നുള്ളതിൽ ട്വിറ്റർ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ട്വിറ്റർ പേജിലോട്ട് കയറും. ട്വിറ്റർ പേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫോളോയിങ് ആണ്, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂസർ നെയിം അവിടെ വന്ന് ടൈപ്പ് ചെയ്യുക. ട്വിറ്ററിൻ്റെ യൂസർ നെയിമാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടെലഗ്രാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിൻ്റെ ലിങ്കിലോട്ട് കയറും. അത് കമ്പ്യൂട്ടറിലായത് കാരണം ടെലഗ്രാമിൻ്റെ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലോട്ട് സെൻഡ് ചെയ്തിട്ട് മൊബൈൽ വഴി ടെലഗ്രാമിൻ്റെ ലിങ്കിൽ കയറിയതിന് ശേഷം ടെലഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടെലഗ്രാമിൻ്റെ ആ യൂസർ നെയിം ഉണ്ടല്ലോ, അത് നമ്മുടെ പ്രൊഫൈലിൽ ടെലഗ്രാമിൻ്റെ പ്രൊഫൈലിൽ പോയി കിട്ടും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൂടുതൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ടാസ്കും കഴിഞ്ഞു. നമ്മുടെ റെഫറൽ ലിങ്ക് വഴി നമ്മുടെ ഫ്രണ്ട്സിന് ഇതിൽ മാക്സിമം രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കതിന് എയർഡ്രോപ്പും കിട്ടുന്നുണ്ട്, അതിന് പുറമെ ഇവരുടെ പബ്ലിക് സെയിലിൽ പങ്കെടുക്കാനുള്ളൊരു ചാൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനെ മാക്സിമം എൻ്റർ ചെയ്യുന്നതോറും നമുക്ക് ടിക്കറ്റ്സ് കിട്ടും. ഈ ടിക്കറ്റ്സിൽ റാൻഡം ആയിട്ടുള്ള ടിക്കറ്റ് ആയിരിക്കും ഇവർ സെലക്ട് ചെയ്യുക. ഈ റാൻഡം സെലക്ഷനിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ടിക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പബ്ലിക് സെയിലിൽ എൻ്റർ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടി. ഈ പബ്ലിക് സെയിലിൻ്റെ സമയത്ത് ഇവർ കുറച്ച് ടോക്കൺസേ ഉള്ളൂ, ലിമിറ്റഡ് ആയിട്ടുള്ള ടോക്കൺസേ ഉള്ളൂ സെല് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ആ പറയുന്ന പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഈ പബ്ലിക് സെയിലിൻ്റെ സമയത്ത് നമ്മുടെ ആ ടോക്കൺസ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിരിക്കും ആ ടോക്കണിൻ്റെ, ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടോക്കണിൻ്റെ ഫസ്റ്റ് ഹോൾഡേഴ്സ്. പിന്നീട് ഇവർ എക്സ്ചേഞ്ച് വഴി ഈ ടോക്കൺസ് ലീസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച വാല്യൂവിനേക്കാളും കൂടുതൽ വാല്യൂവിലായിരിക്കും ലീസ്റ്റ് ചെയ്യുക. ആ ലീസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഫിറ്റും കിട്ടും. ഇനി ആ സമയത്ത് ഈ ടോക്കണിൻ്റെ വാല്യൂ നല്ല ഹൈപ്പിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാഭം കൂടി നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയും. ഈ ട്വിറ്റർ പ്രൊമോഷനിലൂടെയും നമുക്ക് ടിക്കറ്റ്സ് ലഭിക്കുന്നുണ്ട്. മാക്സിമം ടിക്കറ്റ്സ് അറ്റൈൻ ചെയ്യാൻ നോക്കുക. ഈ ഷെയർ ലിങ്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ട്വിറ്ററിലോട്ട് പോകും. അവിടെ കാണുന്ന അവരുടെ ആ ട്വീറ്റ് നമ്മളൊന്ന് റീട്വീറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഒരു മൂന്ന് ഫ്രണ്ട്സിനെ കൂടി ടാഗ് ചെയ്ത് കൊടുക്കുക. അവർ പറയുന്ന ഒരു ഹാഷ്ടാഗ് ഉണ്ട്, അതുകൂടി അതിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടും. നമ്മുടെ പോളിഗൺ മാറ്റിക് നെറ്റ്വർക്കിൻ്റെ ലോഞ്ച് പാഡിലൂടെയാണ് ഇവരിത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും നല്ല ഹൈപ്പിൽ പോകാൻ സാധ്യതയുള്ള ഒരു ടോക്കൺ കൂടെയാണ്. എയർഡ്രോപ്പ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എയർഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൽ ടിക്കറ്റ്സിനുള്ള പ്രാധാന്യം. മാക്സിമം ടിക്കറ്റ്സ് അറ്റൈൻ ചെയ്യുക, ഫ്രണ്ട്സിനെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക. പങ്കെടുക്കുന്ന എല്ലാവർക്കും എയർഡ്രോപ്പ് ലഭിക്കും എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.